പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ശ്രീരാമ അഭിഷേകാരംഭമാണ് കേട്ടത്. ഇന്ന് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് അഭിഷേകാരംഭത്തിന് ശേഷമുള്ള അഭിഷേക വിഘ്നം എന്ന് പറയുന്ന ഭാഗമാണ്. ഈ അഭിഷേക വിഘ്ന എന്ന് പറയുന്ന ആ ഭാഗത്തിൽ അഭിഷേകത്തിനുള്ള ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതിന് ശേഷം ദേവന്മാർ വാണീ ഭഗവതിയെ ചെന്ന് സമീപിച്ച് ഉടൻ തന്നെ അയോധ്യയിലെത്തി മന്ധരയുടെ നാവിൽ കുടികൊണ്ട് മന്ധരയെക്കൊണ്ട് പറയിപ്പിച്ച് കൈകേയിയെ കൊണ്ട് ശ്രീരാമൻ്റെ അഭിഷേകം മുടക്കി രാമനെ വനത്തിലേക്ക് അയക്കാനുള്ള ഒരു പ്രവൃത്തി, ഒരു ദേവ നിയോഗം ഏറ്റെടുക്കണം എന്ന് സരസ്വതീ ദേവിയോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ദേവഹിതത്തിനായിട്ട് സരസ്വതീ ദേവി അയോധ്യയിലെത്തുകയും മന്ധരയുടെ നാവിൽ കയറിയിരിക്കുകയും അങ്ങനെ മന്ധര കൈകേയിയെ സമീപിച്ച് രാമൻ്റെ അഭിഷേകം നടക്കാൻ പോവുകയാണ്. ഈ അഭിഷേകത്തോടുകൂടി രാമൻ രാജാവാവുകയും കൗസല്യ രാജമാതാവുകയും ഭരതൻ രാമൻ്റെ ദാസനായി മാറും എന്നും ഭരതൻ്റെ വംശം തന്നെ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് കൈകേയിയെ വളരെയധികം ചിന്താകുലയാക്കുകയാണ്. നിരവധി തവണ കൈകേയി രാമൻ തനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, കൗസല്യയേക്കാൾ രാമന് പ്രിയം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആവർത്തിച്ച് രാമൻ്റെ ദോഷങ്ങളും കൗസല്യയുടെ ദോഷങ്ങളും ഒക്കെ പറഞ്ഞു മന്ധര കൈകേയിയെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ മൂഢേ എന്നാണ് കൈകേയിയെ മന്ധര വിശേഷിപ്പിക്കുന്നത്. ബാലേ, നിന്റെ ഹിതമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ ഹിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുകയും നീ കുട്ടിയാണ്, നിന്റെ ഹിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് കൈകേയിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാക്കുകയാണ്. അങ്ങനെ കൈകേയിയെ തൻ്റെ വശത്താക്കിയിട്ട് കൈകേയിയെ കൊണ്ട് രാമാഭിഷേകം മുടക്കാനുള്ള എല്ലാ പദ്ധതികളും മന്ധര പൂർത്തിയാക്കുകയാണ്. ഇവിടെ വാൽമീകി രാമായണത്തിൽ വാൽമീകി മഹർഷി ഈ മന്ധര എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ പറയുമ്പോഴൊക്കെ പാപദർശിനി എന്നാണ് വാൽമീകി രാമായണത്തിൽ വാൽമീകി സംബോധന ചെയ്യുന്നത്. അഭിഷേക വിഘ്നം എന്ന് പറയുന്ന ആ ഭാഗത്ത് കുറച്ച് ശ്ലോകങ്ങളിലൂടെയാണ് മന്ധരയും കൈകേയിയും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത് എങ്കിൽ വാൽമീകി രാമായണത്തിൽ അത് 7, 8, 9 മൂന്ന് കാണ്ഡങ്ങളിലായിട്ട് അല്ലെങ്കിൽ മൂന്ന് സർഗങ്ങളിലായിട്ടാണ് ഈ കൈകേയിയുടെയും മന്ധരയുടെയും സംവാദം നീണ്ടു നിൽക്കുന്നത്. വാൽമീകി വലിയ ഒരു തത്വം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. ദുഷ്ടജന സംസർഗം ഉണ്ടായാൽ അല്ലെങ്കിൽ ദുഷ്ടജനങ്ങളുടെ വാക്കുകൾ കേട്ടാൽ സജ്ജനങ്ങൾ പോലും ദുർജനങ്ങളായി മാറും എന്ന വലിയൊരു സത്യം ഈ മന്ധരയുടെയും കൈകേയിയുടെയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുക. അങ്ങനെ ഒരു ചിത്രമാണ് വാൽമീകി ആ കൈകേയിയുടെയും മന്ധരയുടെയും സംവാദത്തിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. നമുക്കിന്ന് ഇവിടെ ചൊല്ലാൻ പോകുന്ന ഭാഗം ഇതിന് ശേഷം ഉള്ള ഭാഗമാണ്. ഈ മന്ധരയും കൈകേയിയും തമ്മിലുള്ള സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടിൽ അവസാനം പറഞ്ഞു വയ്ക്കുകയാണ്, ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന് പറയണം. കജ്ജളം എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ
മഷി അല്ലെങ്കിൽ കരി അഴുക്ക് ഇത് പറ്റിയാൽ സ്വർണം പോലും നിഷ്പ്രഭമാകും അതുകൊണ്ട് ദുർജന സംസർഗം സജ്ജനങ്ങൾ ഉൾവാക്കണം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു നിർത്തുകയാണ് അതിനുശേഷമുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കാൻ പോകുന്നത് എങ്കിലോ രാജാ ദശരഥൻ ആദരാൽ പങ്കജനേത്രാ നേത്രാഭ്യുദയം നിമിത്തമായി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ദശരഥൻ ഈ രാമന്റെ അഭിഷേകമൊക്കെ തീരുമാനിച്ചതിന് ശേഷം അന്തപുരത്തിലേക്ക് കൈകേയിയുടെ അന്തപുരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൈകേയിയെ അവിടെ പുറത്ത് കാണുന്നില്ല അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് മന്ദിരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് വളരെ മന്ദസ്മിതത്തോടു കൂടി കൈകേയി എന്നെ ആനയിക്കാൻ വേണ്ടി വരാറുണ്ടല്ലോ ഇന്ന് എന്തുകൊണ്ടാണ് കൈകേയിയെ കാണാത്തത് എന്ന് ചിന്തിക്കുകയാണ് എൻ്റെ മന്ദമാകുന്നതൻ ഉന്മേഷമിൻ മാനസേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം പതുക്കെ പതുക്കെ ഇങ്ങനെ എന്തോ മന്ദമാകുന്നു ചുരുങ്ങി വരുന്നു എനിക്കെന്തോ ഒരു സന്തോഷം തോന്നുന്നില്ല ഇപ്പോൾ കാരണം കൈകേയിയെ വഴിയിൽ കാണാനില്ല തന്നെ സ്വീകരിക്കാൻ കാണുന്നില്ല ഇങ്ങനെ അവിടെയുള്ള ദാസിമാരെ കാണുകയാണ് അപ്പോൾ ദാസിമാരോട് ചോദിക്കുകയാണ് ചൊല്ലുവിൻ ദാസികളെ ഭവത് സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയി ഇടിനാൾ എന്ന് ചോദിക്കുകയാണ് അല്ലയോ ദാസികളെ എവിടേക്കാണ് നിങ്ങളുടെ സ്വാമിനി കല്യാണഗാത്രിയായിട്ടുള്ള മംഗളരൂപിയായിട്ടുള്ള നിങ്ങളുടെ സ്വാമി എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുന്നതിന് ദേവിതൻ ആളിമാരും പറഞ്ഞിടിനാൽ എന്ന് പറഞ്ഞ് പറയുകയാണ് ദേവിയുടെ ആളിമാർ തോഴിമാർ പറയുകയാണ് ക്രോധാലയം പ്രവേശിച്ചത് കാരണം ഞങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല ദേവി ക്രോധാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്താണ് കാര്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തത്ര ഗത്വാ നിന്തിരുവടി ഭവാൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്ന് പറയുകയാണ് അവിടേക്ക് ചെന്ന് അങ്ങ് ആ ക്രോധാലയത്തിലേക്ക് പ്രവേശിച്ച് അവരുടെ അവസ്ഥ എന്താണ് എന്താണ് ദേവിയുടെ അവസ്ഥ എന്ന് അങ്ങ് തന്നെ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളൂ എന്ന് പറയുകയാണ് ഇവിടെ ക്രോധാലയം എന്ന് പറയുന്നത് പഴയ കാലത്ത് രാജ്ഞിമാർക്ക് അവരുടെ ഭർത്താവിനോട് അഹിതമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്ഞിമാർക്ക് എന്തെങ്കിലും അഹിതമുണ്ടായിക്കഴിഞ്ഞാൽ പ്രവേശിക്കാനുള്ള മുറിയാണ് ഈ ക്രോധാലയം എന്ന് പറയുന്നത് അവിടേക്ക് രാജ്ഞി പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ രാജാവിന് തോന്നി കൈകേയിക്ക് എന്തോ ഒരു അനിഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാൽ അത് ഒന്ന് പരിശോധിക്കുക തന്നെ അത് ചോദിക്കുക തന്നെ എന്ന് കണക്കാക്കിയിട്ട് രാജാവ് ക്രോധാലയത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് മേലാകെ പൊടിയണിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആഭരണങ്ങളൊക്കെ ഊരി എറിഞ്ഞ് നിലത്ത് കിടക്കുന്ന കൈകേയിയെ കണ്ടിട്ട് ദശരഥൻ ചോദിക്കുകയാണ് ഖേദമുണ്ടായതെന്ത് എന്നോട് ചൊൽകടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയും ഇല്ല നിനക്കെടോ എൻ്റെ പ്രജകൾ ആരും തന്നെ നിനക്ക് ഒരു വിപ്രിയവും ചെയ്യില്ല ഒരു അനിഷ്ടവും നിനക്ക് ചെയ്യില്ല നാരികളോ നരന്മാരോ ഭവതിയോട് ആരൊരു വിപ്രയം ചെയ്തതുവല്ലഭേ ഇനി മനുഷ്യരാണോ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ആരാണ് നിനക്ക് അപ്രിയമായിട്ട് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുകയാണ് നിനക്ക് ആരാണ് അപ്രിയം ചെയ്തത് ആരാണ് നിനക്ക് അപ്രീതി ഉണ്ടാകുന്ന തരത്തിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അവനെ ദണ്ഡിക്കണോ വധിക്കണോ അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുകയോ വധിക്കുകയാണോ ഒക്കെ ചെയ്താൽ അതിനൊന്നും എനിക്ക് ഒരു വൈഷമ്യവുമില്ല എനിക്കൊരു വിഷമവുമില്ല നിന്നെ ദുഃഖിപ്പിച്ചവരെ വധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യണമെങ്കിൽ എനിക്ക് അത് ദണ്ഡം എനിക്കില്ല എനിക്കതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ദണ്ഡം ഒരു വിഷമവും തോന്നുന്നില്ല നിന്നെ വിഷമിപ്പിച്ചവരെ ദണ്ഡിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ വധിക്കുകയോ ചെയ്യണമെങ്കിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് പറയാണ് എന്നിട്ട് പറയാണ് നിർദ്ധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പേനവനെ ഞാൻ എന്ന് പറയാണ് നിനക്ക് ഇഷ്ടനായിട്ടുള്ള വല്ലവരും നിർദ്ധനനായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും നിർദ്ധനരായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവരെ ഞാൻ അർത്ഥപതിയാക്കി മാറ്റാം അവനെ ധനികനാക്കി മാറ്റാം അതേപോലെ തന്നെ അർത്ഥവാനേറ്റം അനിഷ്ടം നിനക്കെങ്കിൽ നിനക്ക് അനിഷ്ടത ചെയ്തത് നിനക്ക് അനിഷ്ടം ചെയ്തത് അർത്ഥവാനാണെങ്കിൽ അവനെ നിർദ്ധനനാക്കുവാൻ ഞാൻ നിർദ്ധനനാക്കാനും ഞാൻ തയ്യാറാണ് അവനെ ധനശൂന്യനാക്കാനും ഞാൻ ദരിദ്രനാക്കാനും തയ്യാറാണ് എന്ന് പറയാണ് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കടന്ന് പറയാണ് വധ്യനെ നൂനം അവധ്യമാക്കിയിടുവാൻ വധ്യനാക്കിയിടുമാം അവധ്യനെ വേണ്ടുകിൽ വധ്യനെ ഞാൻ അവധ്യനാക്കാം എന്ന് പറയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചൊരാളാണെങ്കിൽ അയാളെ ഞാൻ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാം ഇനി വധ്യനല്ല എങ്കിൽ അയാളെ വേണമെങ്കിൽ ഞാൻ വധിക്കാനും തയ്യാറാണ് എന്ന് പറയാണ് നൂനം നിനക്കധീനം മമ ജീവനം നിനക്കധീനമാണ് എൻ്റെ ജീവനം എൻ്റെ ജീവൻ എന്ന് പറയുന്നത്
നിനക്ക് അധീനമാണ്. അതുകൊണ്ട് തന്നെ മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്ന രാഘവനെ രാഘവന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുകയാണ്. എന്താണ് നിനക്ക് വേണ്ടത്? എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് കൈകേയിയോട് ചോദിക്കുക. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം വാൽമീകി തൻ്റെ രാമായണത്തിൽ, എഴുത്തച്ഛൻ കിളിപ്പാട്ട് രാമായണത്തിലുമൊക്കെ വരച്ചു വച്ചിരിക്കുന്നത്, സ്നേഹബന്ധം എത്രയൊക്കെ ദൃഢമായ സ്നേഹബന്ധമുണ്ടെങ്കിലും ആവശ്യം എന്താണ് എന്നറിയാതെ ഒരു വാഗ്ദാനം ആർക്കും കൊടുക്കരുത് എന്ന വലിയൊരു സത്യം നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇവിടെ കൈകേയിയുടെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെയാണ് ദശരഥൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് പറയുക മാത്രമല്ല, രാമനാണ് സത്യം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ രാമൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ കാമം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അധപ്പതനത്തിലേക്ക് നയിക്കുക എന്നാണ് വാൽമീകി ഇവിടെ വരച്ചു കാണിച്ചിട്ടുള്ളത്. ഒരു രാജാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജാപരിപാലനമാണ് പ്രധാനമായിട്ടുള്ളത്. പ്രജകളുടെ ക്ഷേമം സംരക്ഷിക്കുകയാണ് രാജാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ പ്രജകളുടെ ക്ഷേമം സംരക്ഷിക്കേണ്ട രാജാവ് ചക്രവർത്തി ഇവിടെ പറയുകയാണ്, അവധ്യനായ സാധുവിനെ ഞാൻ വധിക്കാൻ തയ്യാറാണ്, വധ്യനെ മോചിപ്പിക്കാനും തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ കൈകേയിയോടുള്ള അമിതമായ കാമാതിരേകത്താൽ പ്രജകളുടെ ക്ഷേമം മറക്കുകയും പ്രജാ താല്പര്യം മറക്കുകയാണ് ദശരഥൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിപരമായ സ്വാധീനം ഒരു ഭരണാധികാരിയെ എങ്ങനെയൊക്കെ ധർമ്മഭ്രഷ്ടനാക്കുന്നുണ്ട് എന്ന് ഈ വാൽമീകി രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കാമാതിരേകം കൊണ്ട് തൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ഭരണാധികാരിക്ക് പ്രജകൾക്ക് നീതി നൽകാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജാവിൻ്റെ കീഴിൽ പ്രജകൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന വലിയൊരു സത്യം ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മുന്നിൽ കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാമായണം എന്ന് പറയുന്ന രാമായണത്തിലെ ഒരു ഭാഗം പ്രത്യേകിച്ച് കാലാതീതമായിട്ട് ഏതൊരു കാലത്ത് നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ദശരഥൻ്റെ വാക്കുകൾ കേട്ടിട്ട് കൈകേയി പറയാണ്, സത്യപ്രതിജ്ഞനായുള്ളൊരു ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പദ്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിടുക സത്യത്തെ മന്നവ എന്ന് പറയാണ്. അങ്ങിപ്പോൾ സത്യം ചെയ്തത് സത്യമാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അങ്ങയോട് പറയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കേട്ടതിന് ശേഷം അങ്ങയുടെ സത്യത്തെ അങ്ങ് വ്യർത്ഥമാക്കി കളയരുത്, അങ്ങ് സത്യലംഘനം നടത്തരുത് എന്ന് പറയാണ്. എന്നിട്ട് കൈകേയി പറയാണ്, അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങയെ ഞാൻ രക്ഷിച്ചതിൻ്റെ പ്രതിപകാരമായിട്ട് അങ്ങ് എനിക്ക് രണ്ട് വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിപ്പോൾ ആ വരം വേണ്ട, പിന്നീട് ചോദിക്കാം എന്ന് പറഞ്ഞു. ഇന്ന് ആ രണ്ട് വരങ്ങൾ എനിക്ക് വേണം എന്ന് പറയാം. അതിൽ ഒന്നാമത്തെ വരം എനിക്ക് വേണ്ടത് ഇപ്പോൾ അങ്ങ് രാജാഭിഷേകത്തിന് വേണ്ടിയിട്ട് രാമൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയുള്ള അഭിഷേക ചടങ്ങുകളെല്ലാം ഭരതന് വേണ്ടി അങ്ങ് ചെയ്ത് ഭരതനെ രാജാവായി വാഴിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാമൻ വൽക്കലം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 സംവത്സരം കഴിയണം. 14 വർഷം രാമൻ ജടയും വൽക്കലവും ധരിച്ച് വനവാസത്തിന് താപസവേഷം ധരിച്ച് വനവാസത്തിന് പോകണം എന്ന് പറയുകയാണ്. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമൻ ഉഷസ്സി വനത്തിന് പോകണം. രാവിലെ തന്നെ പ്രഭാതമായാൽ ഉടൻ രാമൻ വനത്തിലേക്ക് പോവുകയും ഭരതൻ്റെ രാജാഭിഷേക ചടങ്ങുകൾ നടക്കുകയും വേണം എന്ന് പറയുകയാണ്. ഇവിടെ പഴയകാലത്ത് പൂർവികമായ സമ്പത്ത് തിരിച്ചു ലഭിക്കണമെങ്കിൽ 12 വർഷമാണത്തെ പൂർവികമായ സമ്പത്ത് തിരിച്ചു ലഭിക്കണമെങ്കിൽ വേണ്ട കാലാവധി. 12 വർഷത്തിന് ശേഷം പൂർവികമായ സമ്പത്തിന് അവകാശമില്ല എന്നാണ് അത്ര പഴയ നിയമം. അത് 13.5 വർഷം വരെ ആവാം
പതിമൂന്നര വർഷത്തിന് ശേഷം എന്തായാലും പൂർവിക സമ്പത്ത് തിരിച്ചു ലഭിക്കുകയില്ല എന്നാണ്. നമ്മളിവിടെ മഹാഭാരതത്തിലെ പാണ്ഡവ കൗരവന്മാർ തമ്മിലുള്ള ചൂതുകളിയെ തുടർന്ന് പാണ്ഡവരെ 12 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും വേണ്ടി പറഞ്ഞയക്കുന്ന ഭാഗം ഇതിനോടൊന്ന് ഓർമ്മിക്കുക. ഒപ്പം അവിടെ 1 വർഷത്തെ അജ്ഞാതവാസത്തിനിടയ്ക്ക് പിടിക്കപ്പെട്ടാൽ വീണ്ടും വനവാസം വീണ്ടും തുടരണം എന്നാണ് അവിടെ നിബന്ധന വെച്ചത്. ഇവിടെ 14 വർഷം എന്നാണ് പറഞ്ഞത്. എന്തായാലും 12 വർഷവും അല്ലെങ്കിൽ പരമാവധി 13.5 വർഷം വരെയാണ് പൂർവീക സമ്പത്ത് തിരിച്ചു ലഭിക്കാനുള്ള കാലാവധി എന്നൊരു പൂർവ്വ നിയമം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൂടി ചിലപ്പോൾ കൈകേയി ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. ഭരതൻ തിരിച്ചു വരുന്ന രാമൻ തിരിച്ചു വരുന്ന സമയത്ത് ഭരതൻ്റെ രാജ്യ അഭിഷേകം രാജ്യഭരണം തുടരുകയും ജനങ്ങൾക്കൊക്കെ ഭരതനോട് പ്രതിപത്തി ഉണ്ടാവുകയും രാമനെ മറക്കുകയും ചെയ്യണം എന്ന ഒരു വലിയൊരു കാലാവധി വയ്ക്കാൻ അതിനൊരു കാരണമാകാം. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒന്നുകൂടി ഒരു പൂർവാർജിത സമ്പത്തിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഇത് കൈകേയിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ, അവനി ഭൂമിയിൽ മോഹിച്ചു വീഴുകയാണ്. വീണിട്ട് വീണത് എങ്ങനെയാണെന്ന് വാൽമീകി അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ പറയാണ്, വജ്രമേറ്റ് അദ്രി പതിച്ചതുപോലെവേ ഭൂവി. വജ്രമേറ്റ് അദ്രി പർവ്വതം, വജ്രത്തിൻ്റെ ആഘാതമേറ്റിട്ട് പർവ്വതം ഭൂമിയിൽ പതിച്ചതുപോലെയാണത്രേ. സത്വരചേതസാ വീണിതു ഭൂമനും, ഭൂപൻ രാജാവ് നിലത്തേക്ക് വീഴാണ്. അങ്ങനെ എന്ത് ദുസ്സഹമായ വാക്കുകളാണ് ഞാനിപ്പോൾ കേട്ടത്? ദുസ്വപ്നം ഞാൻ കാണുകയാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ദുസ്വപ്നം ആ ഹന്ത കാണുകയോ ഞാനിഹ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ ദുസ്വപ്നം കാണുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് വളരെ കൈകേയിയുടെ അപ്പോഴത്തെ ഒരു സ്വഭാവത്തെ വളരെ ഭംഗിയായിട്ട് എഴുത്തച്ഛൻ പറയുകയാണ്, വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ എന്ന് പറയുകയാണ്. വ്യാഘ്രിയെപ്പോലെ തൻ്റെ സമീപത്ത് നിൽക്കുന്ന ഒരു പുലിയെപ്പോലെ, ഒരു ഈറ്റപ്പുലിയെപ്പോലെ ശൗര്യത്തോടുകൂടി തൻ്റെ സമീപത്ത് നിൽക്കുന്ന മൂർഖമതിയായിട്ടുള്ള, കുബുദ്ധിയായിട്ടുള്ള, ദുഷ്ടബുദ്ധിയായിട്ടുള്ള കൈകേയിയുടെ മുഖത്തെ ഇടയ്ക്കിടയ്ക്ക് ഭയത്തോടുകൂടി നോക്കിക്കൊണ്ട് വീണ്ടും കൈകേയിയോട് ദശരഥൻ പറയുകയാണ്, എന്തിനീ വണ്ണം പറയുന്നതു ഭദ്രേ, നീ എന്തു നിന്നോട് പിഴച്ചത് രാഘവൻ? രാഘവൻ നിന്നോട് എന്താണ് തെറ്റ് ചെയ്തത്? നീ എപ്പോഴും പറയാറുണ്ടല്ലോ രാമനും ഭരതനും എനിക്ക് ഒരേപോലെയാണെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമൻ എന്ന് നീ എപ്പോഴും പറയുമ്പോൾ എന്തിനാണ് നീ രാമനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത്? ഇനി നിന്നെ പുത്രന് രാജ്യം തരാമല്ലോ, നിന്റെ പുത്രന് ഞാൻ രാജ്യം തരാം, എനിക്കതിന് യാതൊരു വൈഷമ്യവുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല, വിഷമവുമില്ല. നിന്റെ പുത്രനായ ഭരതന് രാജ്യാഭിഷേകം ഞാൻ നടത്തിക്കൊടുക്കാം, അല്ലെങ്കിൽ ഭരതനെ ഞാൻ രാജാവാക്കാം. പക്ഷേ ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രാമൻ പോകണമെന്ന് നിർബന്ധമാണോ? ഭരതനെ രാജാവാക്കുക എന്നത് ആണ് നിൻ്റെ ഹിതമെങ്കിൽ ഭരതനെ ഞാൻ രാജാവാക്കാം, പക്ഷേ രാമനെ എന്തിനാണ് നീ വനത്തിലേക്ക് അയക്കുന്നത്? രാമൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുഞ്ചത്ത് ആചാര്യൻ പറയുകയാണ്, എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. മഹീപാലൻ, ആ ഭൂമിയുടെ മുഴുവൻ അധിപതിയായിട്ടുള്ള ദശരഥൻ, എത്രത്തോളം ഒരു മനുഷ്യന് താഴാൻ കഴിയുമോ അത്രത്തോളം താണ് കൈകേയിയുടെ കാൽക്കൽ വീണ് യാചിക്കുകയാണ്, ഭരതനെ ഞാൻ രാജാവാക്കാം, രാമനെ ദയവായിട്ട് വനത്തിലേക്ക് അയക്കണമെന്ന ആവശ്യം നീ പറയരുത് എന്ന്. അപ്പോൾ വളരെ ക്രൂരയായിട്ട് അല്ലെങ്കിൽ വളരെ രോഷത്തോടു കൂടിയിട്ട് കൈകേയി പറയുകയാണ്, ഭ്രാന്തനെന്നാകെയോ ഭൂമി പതയെ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് ഇങ്ങനെ എന്ന് പറയുകയാണ്. അങ്ങ് എന്താണിങ്ങനെ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത്, എന്താണിങ്ങനെ ഭ്രാന്ത് പറയുന്നത് അങ്ങ് എന്ന് ചോദിക്കുകയാണ്. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ, അസത്യം പറഞ്ഞാൽ നരകമായിരിക്കും അങ്ങേക്ക് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങ് എനിക്ക് സത്യം ചെയ്തതാണ്, എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് അങ്ങ് സത്യം ചെയ്തതാണ്. ആ സത്യത്തെ പാലിച്ചില്ല എങ്കിൽ നരകമാണ് അങ്ങേക്കുണ്ടാവുക. എന്നിട്ട് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്, പങ്കജനേത്രണം രാമൻ ഉഷസ്സിന് ശങ്കാവിഹീനം വനത്തിന് പോയായെങ്കിൽ, രാവിലെ നേരം പുലർന്നാൽ രാമൻ ഒരു മടിയും കൂടാതെ ഒരു പ്രതിഷേധവും കാണിക്കാതെ ശങ്ക കൂടാതെ വനത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ,
जीवन या कल या जीवन कलयुन अब सत्यसंधन भुवि दशरथन एत्रयम कीर्ति रक्षिकणी पर अं सत्यसंधन भुवि कीर्ति भुवि भूमि भूमि अगर कीर्ति अगर वाले सत्यसंधन कीर्ति आर्ति संरक्षिक बाध्यता अद बाध्यत अगर सत्यं पाल कीर्ति नीन अगे चमकूरी ओर्मिपये रामोपरी भवान चेद शपथव भूमिपदे वृथा मिथ्याल रामोपरी भवान चेद शपथम राम उपरी राम पेरी अट्ला शपथम अगु मिथ्याक वे अलदाक आ सत्यते कलंगड़ा इत कमय दशरथन ई क्रूर वाकू कईग तत्र याचन कईग मनसुमा अलग कईग स्वभाव कईग निश्चय दशरथन वीडूम नीलत पद अने राम रामेदि रामेदि प्रलापेन राम 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 करु यामिनी वत्सर तुल्य यामिनी रात्रि रात्रि वत्सर तुल्य और वर्ष कहिपे अत्र दैर्घ्यमेदायर रात्रि रात्रि और वर्ष ते दैर्घ्यम अत्र वलिए रात्रि कड़पी पर इत्र भाग नाम नमस्कार। एंगिलो राजा दशरथनादरल पंकज नेत्राभिदयम निमित्तमाई मंत्री प्रभुदिगलोडुं परञ्ञु कोंडंदपुरमगंबुक्करुलीडिनान अन्नेरम आत्मप्रियतमयागिय तन्नुड भक्तिये काणायिक कारणम എത്രയും വിഹ്വലനായ ഒരു ഭൂപനും ചിത്തധാരിങ്കൽ നിരൂപിച്ച ദീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികേ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങുപോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ ചൊല്ലുവിൻദാസികളെ ഭവൽസ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങുപോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചതതിന്മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ മൽപ്രജാവൃന്ദത്തിലാരും മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതുവല്ലഭേ ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർദ്ധനനെത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ ആർത്ഥപതിയാക്കി വെപ്പനവനെ ഞാൻ അർത്ഥവാനേഷ്ടമനിഷ്ടൻ നിനക്കെങ്കിൽ നിർദ്ധനനാക്കുവേനെന്നും അവനെ ഞാൻ വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോളെനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ അങ്കനാരത്നമേ ജൈവൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ
ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പദ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷ ശിവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങൾ നൽകുകിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈരേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോ കിം കിമേതൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കയ്യേ ഇതൻമുഖം നോക്കി നോക്കി ഭയം പൂണ്ട് ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്തിവണ്ണം പറയുന്നിതു ഭദ്രേ നീ എന്തു നിന്നോടു വിഴച്ചിതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോഴുര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലൊരു ഭേദമൊരിക്കലുമെന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാനെന്തോ ഒരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിയിടിനാൾ ഭ്രാന്തനെന്നാകിയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ പങ്കജനേത്രനാം രാമനുഷസ്സിന്നു ശങ്കാവിഹീനം വനത്തിന്നു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതെ വൃഥാ മിഥ്യയാക്കിയിടലാം കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തു കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യമായി.